നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ വിജയം കർണാടകയിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. ഇനി ചില സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ മികച്ച വിജയം നേടിയാൽ മാത്രമേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. ഇതിൽ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഭരണം നിലനിർത്തുക എന്ന ദൗത്യമാണ് കോൺഗ്രസ്സിനുള്ളത്. എന്നാൽ മധ്യപ്രദേശിൽ ഒരു പ്രതികാരം ചെയ്യാൻ കൂടിയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. മധ്യപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ വന്നത്. പിന്നീട് കമൽനാഥ് കോൺഗ്രസ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസിലുണ്ടായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയെ തങ്ങളുടെ ചാക്കിലാക്കിക്കൊണ്ട് BJP ഭരണം അട്ടിമറിക്കുകയും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. എന്നാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒരു ട്രംപ് കാർഡിനെ ഇറക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ആരുമല്ല, രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും കോൺഗ്രസിന്റെ കരുത്തയായ നേതാവുമായ പ്രിയങ്ക ഗാന്ധിയെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുവരാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. പ്രിയങ്ക ഗാന്ധി ഈ മൂന്ന് മണ്ഡലങ്ങളിലേക്കും എത്തിയാൽ കോൺഗ്രസിന്, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. കൂടാതെ പ്രിയങ്ക ഗാന്ധി നിലവിൽ ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ ചുമതലയാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത്. ആദ്യഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല മാത്രമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്കുണ്ടായിരുന്നത്. പിന്നീട് ഉത്തർപ്രദേശിന്റെ മുഴുവൻ ചുമതലയും പ്രിയങ്ക ഗാന്ധിക്ക് നൽകുകയായിരുന്നു. എന്നാൽ ആ ചുമതലയിൽ നിന്ന് ഇപ്പോൾ പ്രിയങ്കയെ മാറ്റി, പ്രിയങ്കയെ ഒരു ദേശീയ മുഖമാക്കി മാറ്റിക്കൊണ്ടുവരാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ പ്രിയങ്ക ഗാന്ധിയെ പ്രചരണത്തിനിറക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ പലരും ചോദിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് എഫക്റ്റ് ആണ് ഉള്ളത് എന്നുള്ളത്. കാരണം ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധിക്ക് ചുമതല നൽകിയതിനു ശേഷം ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമുണ്ടാക്കാൻ പ്രിയങ്ക ഗാന്ധിക്കോ കോൺഗ്രസിനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ കളത്തിലിറക്കിയാൽ കോൺഗ്രസിന് എന്ത് നേട്ടമാണ് ഉണ്ടാകുക എന്നുള്ളത് പലർക്കും സംശയമുള്ള ഒരു കാര്യമായിരിക്കും. എന്നാൽ പ്രിയങ്കയെ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. പ്രധാനമായും സ്ത്രീ വോട്ടർമാരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, മധ്യപ്രദേശിൽ കമൽനാഥ് വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നൽകാം എന്നുള്ളതാണ്. ഈ ഗ്യാസ് സിലിണ്ടർ 500 രൂപയ്ക്ക് ലഭിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പ്രധാനമായും ഈ ഗ്യാസ് സിലിണ്ടറിന്റെ വില പുരുഷന്മാരെക്കാൾ കൂടുതൽ അറിയുന്നത് സ്ത്രീകൾക്കാണ്. കാരണം കൂടുതലായും അടുക്കള കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഈ 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ നൽകുമെന്നുള്ള കമൽനാഥിന്റെ പ്രഖ്യാപനം കൂടുതൽ സ്ത്രീകളിലേക്ക് എത്തിക്കാനും സ്ത്രീ വോട്ടർമാരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനും പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമെന്നുള്ള ഒരു പദ്ധതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശിന്റെ ചുമതലകളിൽ നിന്ന് മാറ്റി ഒരു ദേശീയ മുഖമാക്കി കൊണ്ടുവന്ന് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പ്രിയങ്കയെ കോൺഗ്രസ് ഉപയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള. എത്രയുണ്ട്?